എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കാലത്തിൻ്റെ കയ്യൊപ്പുകൾ പാടം രണ്ട് ഭൂവൽക്കവും മാൻഡലിൻ്റെ മുഗൾ ഭാഗവും ചേർന്ന ഭാഗം ശിലാമണ്ഡലം മുട്ടയുടെ പൊട്ടിയ പുറന്തോട് പോലെ പല കഷ്ണങ്ങളായി കാണപ്പെടുന്ന ഭാഗം ശിലാമണ്ഡലം അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി നൂറ് കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ശിലാമണ്ഡല ഫലകങ്ങൾ വലിയ ശിലാമണ്ഡല ഫലകങ്ങൾക്ക് ഉദാഹരണം പസഫിക് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്യൻ ആഫ്രിക്കൻ ഓസ്ട്രേലിയൻ അന്റാർട്ടിക്ക ഫലകങ്ങൾ ചെറിയ ശിലാമണ്ഡല ഫലകങ്ങൾക്ക് ഉദാഹരണം ചെറിയ ശിലാമണ്ഡല ഫലകങ്ങൾക്ക് ഉദാഹരണം ഫിലിപ്പൈൻ കോക്കോസ് കരീബിയൻ അറേബ്യൻ നാസ്ക ഫിലിപ്പൈൻ കോക്കോസ് കരീബിയൻ അറേബ്യൻ നാസ്ക വലിയ ഫലകങ്ങളുടെ എണ്ണം എത്ര ഏഴ് ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം ഏത് പെസഫിക് ഫലകം ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം പെസഫിക് ഫലകം ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ കനം ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ കനം കുറവ് വൻകര വിസ്താപന സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ച കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് വാഗ്നർ ജർമ്മനിക്കാരനാണ് ആൽഫ്രഡ് വാഗ്നർ വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന് പാൻജിയ എന്ന ബൃഹത് വൻകരയും അതിനെ ചുറ്റി പാന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നിരുന്നു എന്ന് വാദിച്ച ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് വാഗ്നർ ആൽഫ്രഡ് വാഗ്നർ ഫലകങ്ങളുടെ ഒരു വർഷത്തെ ശരാശരി ചലന വേഗത ഫലകങ്ങളുടെ ഒരു വർഷത്തെ ശരാശരി ചലന വേഗത രണ്ട് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വരെ ഫലക ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങൾ അറിയപ്പെടുന്നത് മടക്കുപർവ്വതങ്ങൾ പീഠഭൂമികൾ അഗ്നിപർവ്വതങ്ങൾ സംയോജക സീമ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് മടക്കു പർവ്വതങ്ങൾ പ്രധാനപ്പെട്ട മടക്കുപർവ്വതങ്ങളാണ് ഹിമാലയം ആൽപ്സ് ആൻഡീസ് അറ്റ്ലാസ് ഹിമാലയം നമ്മുടെ ഏഷ്യയിൽ ആൽപ്സ് യൂറോപ്പിൽ ആൻഡീസ് അമേരിക്കയിൽ അറ്റ്ലസ് ആഫ്രിക്കയിൽ ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ രൂപം കൊണ്ട മടക്കു പർവ്വതം ഹിമാലയൻ പർവ്വതനിര സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രത വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് ആണ്ടുപോകുന്ന മേഖല നിമജ്ജന മേഖല നിമജ്ജന മേഖല നിമജ്ജന മേഖലകൾ രൂപപ്പെടുന്നത് എവിടെ സമുദ്രാന്തർ ഭാഗത്ത് സമുദ്രാന്തർ ഭാഗത്ത് നിമജ്ജന മേഖലയ്ക്ക് ഉദാഹരണം പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്ത പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്ത ഫലകങ്ങൾ പരസ്പരം അകലുന്നതിനെ വിളിക്കുന്നത് വിയോജക സീമ ഫലകങ്ങൾ പരസ്പരം അകലുന്നതിനെ വിളിക്കുന്നത് വിയോജക സീമ ആഫ്രിക്കൻ ഫലകത്തിലെയും തെക്കേ അമേരിക്കൻ ഫലകത്തിലെയും വിയോജക ഫലമായി രൂപം കൊണ്ട പർവ്വതം ആഫ്രിക്കൻ ഫലകത്തിലെയും തെക്കേ അമേരിക്കൻ ഫലകത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ട പർവ്വതം മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര മധ്യ അറ്റ്ലാന്റിക് പർവ്വത ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവയ്ക്ക് അടിയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ പർവ്വതങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന പർവ്വത നിരകളെ വിളിക്കുന്നത് സമുദ്രാന്തർ പർവ്വത വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെ തണുത്ത മാഗ്മ ഫലകം അതിരുകളിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസം സമുദ്രതട വ്യാപനം ഉപരിതലത്തിലെ തണുത്ത മാഗ്മാ ഫലകം അതിരുകളിൽ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതിഭാസം സമുദ്രതട വ്യാപനം ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നത് ഛേദക സീമ ഛേദക തെറ്റാണ് ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നത് ഛേദക സീമ ഛേതകസീമാ ഫലകങ്ങളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല ചേതകസീമാ ഫലകങ്ങൾ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയസ് ഭ്രംശമേഖല ഛേദക സീമകൾക്ക് ഉദാഹരണമാണ് സാൻ ആൻഡ്രിയസ് ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ് ഭൗമചലനങ്ങൾ ഫലമായി ഭൂവൽക്കത്തിൽ ചില പ്രദേശങ്ങളിൽ ഉയർത്തപ്പെടുന്ന പ്രക്രിയ ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിന് ചില ഉയർന്ന പ്രദേശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയ ഉത്ഥാനം ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിന് ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയ അവതലനം ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിന് ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയ അവതലനം ഭൂകമ്പങ്ങൾ മിക്കവാറും കേന്ദ്രീകരിക്കുന്ന ഭാഗം ഫലക അതിരുകൾ ഭൂകമ്പങ്ങൾ മിക്കവാറും കേന്ദ്രീകരിക്കുന്ന ഭാഗം ഫലക അതിരുകളിൽ ഭൂകമ്പമുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം ഭൂകമ്പം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഫലകചലനം ഭ്രംശനം ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് ജലസംഭരണികളിലെ സം അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ നേപ്പാൾ ഭൂകമ്പമുണ്ടായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിമൂന്ന് ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനം ഉണ്ടാകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനമുണ്ടാകുന്ന കേന്ദ്രങ്ങൾ പ്രഭവ കേന്ദ്രം പ്രഭവ കേന്ദ്രത്തിന് മേൽമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രം അറിയപ്പെടുന്നത് എപ്പി സെൻ്റർ പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രം അറിയപ്പെടുന്നത് എപ്പി സെൻ്റർ ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗങ്ങൾ ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗങ്ങൾ പ്രതല തരംഗങ്ങൾ പ്രതല തരംഗങ്ങൾ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന് ഇതിന് തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്നത് റിക്ചർ സ്കെയിൽ റിക്ചർ സ്കെയിൽ കൊണ്ട് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലം ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലം ചിലി ഒമ്പത് പോയിൻറ്റ് അഞ്ച് റിക്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത് കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനം ഉണ്ടായ സ്ഥലം ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനം ഉണ്ടായ സ്ഥലം സുമാത്ര ഇന്ത്യൻ മഹാസമുദ്രം സുമാത്ര ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനം ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിൽ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വരുന്ന പ്രതിഭാസം അക്ഷരത്തിൽ ഉണ്ട് ഫലകചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിൽ വിള്ളലിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വരുന്ന പ്രതിഭാസം അഗ്നിപർവ്വതങ്ങൾ ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഡക്കാൻ മണ്ണ് കറുത്ത മണ്ണ് ഇതൊക്കെ ഉദാഹരണമാണ് ശിലാ മണ്ണ് എന്ന് പറയും എനിവെ ഗേസ് താങ്ക്